Hi friends, Golden PSC Lake Swagatham. Innathe e video il Thozhilveedhil vannittulla 10th level main exam inde chodyangalanu. Innathe topic Keralathinte Baudhika Bhoomishastram. Video ishtamayal like cheyyuka, share cheyyuka, subscribe cheyyuka. Ningalude abhiprayangal comment cheyyuka. Vembanattu kayal vyabichu kidakkunna Keralathile jillakal edokkeyanu? Ernakulam, Kottayam, Alappuzha. Keralathil ettavum koodutal kadal theeramulla jilla Kannur. Keralathil ettavum kuravu kadal theeramulla jilla Kollam. Ettavum koodutal kadal theeramulla Keralathile taluk Chertala. Uyarna kadal jaladirthikkum Taina ജലാതിർത്തിക്കും ഇടയിലുള്ള ചെരിവ് കുറഞ്ഞ കരഭാഗത്തെ വിളിക്കുന്നത് എന്താണ് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരിൽ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഇൽമിനേറ്റ് മോണോസൈറ്റ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് അരിക്കോട് മുനക്കൽ ബീച്ച് പാപനാശം ശംഖുമുഖം കോവളം എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ബേപ്പൂർ മാറാട് കാപ്പാട് എന്നീ തുറമുഖങ്ങൾ കാണപ്പെടുന്ന ജില്ല ഏതാണ് കോഴിക്കോട് സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ് കോഴിക്കോട് ബീച്ച് കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത അമ്മയും കുഞ്ഞും ശില്പം കാണപ്പെടുന്നത് എവിടെയാണ് പയ്യാമ്പലം ബീച്ച് ആര്യനാട് രാജേന്ദ്രൻ രൂപകൽപ്പന ചെയ്ത അമ്മയും കുഞ്ഞും ശില്പം കാണപ്പെടുന്നത് എവിടെയാണ് തിരുവനന്തപുരം SAT ഹോസ്പിറ്റൽ പയ്യാമ്പലം ധർമ്മടം മുഴുപ്പിലങ്ങാട് എന്നീ ബീച്ചുകൾ കാണപ്പെടുന്നത് എവിടെയാണ് കണ്ണൂർ പ്രശസ്തമായ തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശം ഏതാണ് കോൾനിലം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖല ഏതാണ് കോൾനിലങ്ങൾ കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന പ്രധാന ജില്ലകൾ ഏതാണ് തൃശൂർ മലപ്പുറം ആലപ്പുഴ കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 0.5 meter മുതൽ 1 meter താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു കോൾനിലങ്ങളിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ് അമ്ല സ്വഭാവം ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെയും അംശങ്ങൾ എക്കൽ മണ്ണിൻ്റെ സ്വഭാവം കേരളത്തിലെ കോൾനിലങ്ങളിൽ കൂടുതലായി കൃഷി ഇറക്കുന്ന സമയം പുഞ്ചസമയം കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഭൂവിഭാഗം ഏതാണ് മലനാട് കേരളത്തിൻ്റെ ഭൂരിഭാഗം നദികളുടെയും ഉത്ഭവം എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് സഹ്യാദ്രി പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമഘട്ടത്തിലെ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ
സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏതാണ്? കസ്തൂരിരംഗൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാണ്? 27. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ്? 7. 1. വെള്ളായണി കായൽ, തിരുവനന്തപുരം ജില്ലയിൽ. 2. ശാസ്താംകോട്ട, കൊല്ലം. 3. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിൽ. എനമക്കൽ മനക്കൊടി, തൃശ്ശൂർ ജില്ലയിൽ. മൂരിയാട്, തൃശ്ശൂരിൽ. അകലപ്പുഴ, കോഴിക്കോട്. കവ്വായി, കണ്ണൂരിൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. കൊച്ചി കായൽ എന്നും പുന്നമടക്കായൽ എന്നും അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. വേമ്പനാട്ടു കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? പാതിരാമണൽ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വല്ലാർപ്പാടം ദ്വീപ്, മുളവുകാട് ദ്വീപ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമടക്കായൽ. 2022 നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. 2022 നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം ഏതാണ്? മിട്ടു എന്ന തത്ത. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതാണ്? വേമ്പനാട്ടു കായൽ. വേമ്പനാട്ടു കായലിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. കേരളത്തിൽ നിന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കി, മധുരൈ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 85. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പുനലൂർ, ചെങ്കോട്ട. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്?
NH 744, വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കോഴിക്കോട് മുതൽ മൈസൂർ വരെ. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ചുരമായ ആരുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, തിരുനെൽവേലി. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വയനാട്, മൈസൂരു. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരത്തിനു സമീപമുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാൽ ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.